പ്രതികാരം ചെയ്യാൻ പോവാണോ? എന്നാൽ ഒരു നിമിഷം കേൾക്കണം. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, കണ്ണിന് പകരം കണ്ണ്, ചോരയ്ക്ക് പകരം ചോര. പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ചത് നിങ്ങളുടെ ഒരു കരണത്തിൽ അടിച്ചാൽ മറു കരണവും കാണിച്ചു കൊടുപ്പിനെന്ന്. എന്നോടൊരിക്കൽ വളരെ നാൾക്ക് മുമ്പ് ഒരാൾ ഒരു വിഷയം ഇങ്ങനെ ഷെയർ ചെയ്തു. ഞാൻ പ്രണയിച്ചിരുന്ന എൻ്റെ സുഹൃത്ത് എന്നെ കൂടാതെ മറ്റൊരാളെയും കൂടെ പ്രണയിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അവനോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ വേറൊരു വ്യക്തിയെ പ്രണയിച്ചു തുടങ്ങി. പക്ഷെ ആ വ്യക്തി എന്നെ ചതിച്ചു. ഞാൻ ഇന്ന് വലിയൊരു മുറിവ് എൻ്റെ ഹൃദയത്തിൽ താങ്ങിക്കൊണ്ട് നടക്കുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചതെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രതികാരം ചെയ്യണം തോന്നിയപ്പോൾ സ്വയം ജീവിതം തൻ നശിപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. പലപ്പോഴും നമുക്കും ഇത് പറ്റാറുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് ചിന്തയുണ്ടെങ്കിൽ അത് മറക്കുക. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു.